ഇന്നലെ അതായത് ഓഗസ്റ്റ് 25-ന് പാറുക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അതിനാണ് അമ്മുക്കുട്ടിയും പാറുക്കുട്ടിയും പട്ടുപാവാടയൊക്കെ ആയിട്ട് ദേ ഈ പൂക്കളൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ. സ്കൂളിൽ ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മുടെ ഓണത്തിന്റെ ഐതിഹ്യം ലഘു നാടക രൂപത്തിൽ കുറച്ച് കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, എല്ലാവരും കാണണം അത് കേട്ടോ. പാട്ട് മാത്രല്ല, ഓണത്തിന്റെ ഐതിഹ്യം കൂടി നമുക്ക് ഇവരെല്ലാരും ഒന്ന് ഓർമ്മപ്പെടുത്തണ്ടേ. നമുക്കൊരു ലഘു നാടകം ആസ്വദിക്കാം. എനിക്ക് കാല് വേദനിക്കുന്നു മുത്തശ്ശി. ദുബായിൽ ഞങ്ങൾ എവിടെ പോയാലും കാറിലാ പോവാറ്. അത് അവിടെയല്ലേ ഉണ്ണി, നമുക്കിവിടെ കാറൊന്നുമില്ല. എല്ലാരും നടന്നാ പോണത്. നടക്കുന്നതേ ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടി. ഇലകളൊക്കെ പറിക്കുന്നേ ഇനി തുമ്പച്ചെടിയാണ് കുട്ടി. നാളെ അത്താണ്, നമുക്ക് മുറ്റത്ത് പൂക്കളോടണ്ടേ. നാളെ കഴിഞ്ഞാൽ പിന്നെ പല നിറത്തിലുള്ള പൂക്കളുണ്ട്, പൂക്കളോട്. പിന്നെ ഓണായില്ലേ. മുത്തശ്ശി ഓണം അതൊരു കഥയാണ് കുട്ടിയെ. വീട്ടിൽ പോയി സഞ്ചാരീകം തെളിയിച്ച് നാമം കല്ലിയ ശേഷം മുത്തശ്ശി കഥ പറഞ്ഞു തരാട്ടോ. നീ കേട്ടോളൂ ഉണ്ണി, എനിക്ക് പണിയുണ്ടകത്ത്. പണ്ട് പണ്ട് മഹാബലി എന്നൊരു ധനിഷ്ഠനായ അസുര രാജാവ് ഉണ്ടായിരുന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സുവർണ നാളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. രാമു എന്ന് വളരെ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? ഇത്തവണയും എന്റെ വയലിൽ 100 മേനി വിളവാണ്. 2 ചാക്ക് നെല്ല് കൊട്ടാരത്തിൽ എത്തിച്ചു. മഹാബലി രാജാവ് നേരിട്ട് വന്ന് എന്നെ പ്രശംസിച്ചു, 2 സ്വർണ്ണപ്പതക്കവും തന്നു. എന്റെ പച്ചക്കറി തോട്ടത്തിലും ഇത്തവണ നല്ല വിളവാണ്. ഞാനും ഇന്നലെ രാജാവിന് കാഴ്ചവെച്ചു, എനിക്കും കിട്ടി 2 സ്വർണ്ണപ്പതക്കം. എന്റെ കൃഷിയല്ല ഇത്തവണ മോശമാണ്. രാജാവിന് കാഴ്ചവെക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, കുടുംബം പട്ടിണിയിലാണ്. ഇതെടുത്തോളൂ, നാളെ വീട്ടിൽ വന്നാൽ 2 ചക്ക തരാം, വിഷമിക്കണ്ട. നാളെ വീട്ടിൽ വരൂ, ഞാനും കുറച്ച് പച്ചക്കറി തരാം. ഇതെല്ലാം നമ്മുടെ മഹാരാജാവിന്റെ മേന്മയാണ്. നമ്മുടെ മഹാരാജാവ് വളരെ നല്ലവനാണ്. പ്രജകളുടെ ഈ സന്തോഷത്തിൽ ദേവന്മാർക്കും അസൂയ തോന്നി. മഹാബലിയെ നാട് കടത്താൻ അവർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. എന്നിട്ടെന്താ, മനസ്സില്ലാ മനസ്സോടെ ഭഗവാൻ അതിന് വഴങ്ങി. അങ്ങനെ ഒരു നാൾ മഹാബലി അശ്വമേധ യാഗം കഴിഞ്ഞ് മഹാറാണി വിന്ധ്യാവളി മധ്യേ ഇരിക്കവേ ഭഗവാൻ മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് മഹാരാജാവിനോട് 3 അടി ആവശ്യപ്പെട്ടു. താങ്കൾക്ക് എന്റെ യാഗശാലയിലേക്ക് സ്വാഗതം. അകത്തേക്ക് വന്നാൽ ഭക്ഷണം വേണമെങ്കിൽ ഭോജനശാലയിലേക്ക് പോകാം. പിന്നെ ബാല, എന്താണ് വേണ്ടത്? എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണു തരാൻ സാധിക്കുമോ അങ്ങേക്ക്? ബാല, ഇത് മഹാബലിയുടെ നാടാണ്, 3 അടി മണ്ണ് മാത്രം മതിയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അത് നമുക്ക് തരുവാൻ സാധിക്കും. 3 അടി മണ്ണ് മാത്രം മതി എനിക്ക്. അസുരഗുരുവായ ശുക്രാചാര്യന്, ഈ ബാലൻ 3 അടി മണ്ണ് വേണമെന്ന ആവശ്യം എന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നു. വേറെ ഒന്നും വേണ്ടതാണ്. പാവം,
മഹാബലിയെ കുറിച്ച് ഇവൻ കേട്ട് കാണില്ല, അതാണ് ഒന്നും ചോദിക്കാത്തത്. അരുത് രാജാവേ, ആ ബാലന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുത്. ഇതിനു പിന്നിൽ വലിയൊരു ചതിയുണ്ട്. ഗുരു, അങ്ങേക്ക് എന്ത് പറ്റി? ഈ ബാലൻ എനിക്ക് എന്ത് ദ്രോഹം ചെയ്യാനാണ്? ആരവിടെ ഈ ബാലൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് മൂന്നടി മണ്ണ് അളന്നു കൊടുത്തു. വിഷ്ണു ഭക്തനായ രാജാവ് അതിന് സമ്മതിച്ചു. വാമനൻ പെട്ടെന്ന് ആകാശമൊത്ത് വളഞ്ഞു. എന്നിട്ട് ആദ്യത്തെ ചുവടും രണ്ടാമത്തെ ചുവടും കൊണ്ട് ആകാശവും അളന്നെടുത്തു. മൂന്നാമത്തെ ചുവട് എവിടെ വെക്കും എന്ന് ഭഗവാൻ മഹാബലിയോട് ചോദിച്ചു. മൂന്നാമത്തെ അടി എവിടെ വെക്കും രാജാവേ? എന്റെ പ്രജകളെ ഇടയ്ക്ക് വന്ന് കാണുവാൻ സാധിക്കുമോ പ്രഭോ? എനിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് പ്രജകളെ കണ്ടുള്ളൂ. സത്യസന്ധനായ മഹാബലി സ്വന്തം വാക്ക് പാലിക്കാൻ വേണ്ടി തന്റെ ശിരസ് മഹാബലിയെ പാതാളത്തിലേക്ക് മഹാവിഷ്ണു ചവിടി താഴ്ത്തി. വിട പറയുന്നതിന് മുമ്പ് രാജാവിന്റെ ആഗ്രഹപ്രകാരം താൻ ജീവതുല്യം സ്നേഹിക്കുന്ന പ്രജകളെ വർഷത്തിൽ ഒരിക്കൽ വന്ന് കാണുന്നതിനുള്ള വരം ഭഗവാൻ കൊടുത്തു. കഥ മനസ്സിലായോ മോനെ? അങ്ങനെ മാവേലി മന്നനെ ആണ്ടിലൊരിക്കൽ നമ്മൾ കേരളീയർ വരവേൽക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ എല്ലാം പൊന്നോണം.